Hi friends, Assalamu alaikum. Welcome to RINUS World. Redbee cake. Ingredients in the kennokam. Red velvet cake.
ഇതിലേക്ക് ഞാൻ ഒരു അഞ്ച് തുള്ളി കളറ് അടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ റെഡ് വെൽവെറ്റ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തത് നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ട് അതിൽ ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2.5 ടീസ്പൂൺ പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള പാലായതുകൊണ്ട് ചോക്ലേറ്റൊക്കെ ഇരിക്കു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അല്ല കേട്ടോ, സോറി, 1/2 ടീസ്പൂൺ. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് A4 ഷീറ്റാട്ടോ, ഞാൻ റൗണ്ട് ചെയ്തിട്ട് കത്തിയിട്ടാണ് ഇതിൻ്റെ ഭാഗത്തിന്. അപ്പോൾ അത് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ കടഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഓയിൽ അടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് വെച്ച് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഞാൻ കുക്കർ നന്നായി പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് 3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. കേക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായത് എനിക്ക് ഇതാണ് കേട്ടോ. ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റവിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളെ കുക്കർ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ ഞാൻ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട്, 15 മിനിറ്റിൻ്റെ ഉള്ളിലാവും, 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് അമർത്താം. ഞാൻ ഒരു പ്ലേറ്റിലേക്ക് അമർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. ഇത് നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റ് ആട്ടോ. ഇനി നമുക്ക് അടുത്ത ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓയിൽ തടവി കൊടുക്കാം. ഇനി നമ്മളുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മളുടെ അടുത്ത കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതും ഒരു പാത്രത്തിലേക്ക് അമർത്താം. ഞാനൊരു പ്ലേറ്റിലേക്ക് അമർത്തിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി വരട്ടെ. നമുക്ക് ഫാൻ്റെ ചോട്ടിൽ വെച്ച് കൊടുക്കാം. വേനടുത്തതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മൂന്നാമത്തെ ബാറ്ററും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓരോ ബാറ്റർ ഒഴിക്കുമ്പോഴും ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിത് സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗണാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുക്കാം മിഠായി. അപ്പോൾ ചോക്ലേറ്റ് ഒക്കെ നന്നായി വൈറ്റ് മിഠായി ഒക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്കൊരു 6 തുള്ളി കളർ ഇട ഇടി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടീ ഓഫ് ചെയ്യാം. മൂന്നാമത്തെ കേക്കും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വിസ്കും ബൗളും ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കേക്ക് ഞാൻ ഷുഗർ സിറപ്പൊക്കെ സിറപ്പ് ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലവർ എന്തെങ്കിലും മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസ് ചേർക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയെടുത്ത കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചീസ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 teaspoon ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കൊരു പാത്രം എടുത്തിട്ട് ഞാൻ ആദ്യം കുറച്ച് ക്രീം ഞാനൊരു പ്ലേറ്റിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിലേക്ക് അടിയിൽ കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ട് അടിയിലത്തെ തട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ റെഡ് വെൽവെറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത്ര കളറായില്ല, എസൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ കളറ് എൻ്റെ പൗഡറായിരുന്നു, അതാണ് കലക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത് തന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയാണ് കളർ കിട്ടിയില്ല. അപ്പോൾ റെഡ് വെൽവെറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്, അപ്പോൾ റെഡ് കളർ കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ തട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൽ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് ക്രീം കൊടുക്കാം.
പേരണ്ടട്ടും വെച്ചു കൊടുത്തിട്ട് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ അട്ട വെച്ചു കൊടുക്കാം. ഞാൻ റെഡ് ബെൽ റെഡ് വെൽവെറ്റ് കേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് തട്ടുണ്ടാവും കേട്ടോ. നമ്മൾ മൂന്ന് തട്ടുള്ള കേക്കെല്ലാം ഉണ്ടാക്കി, അപ്പോൾ ഒന്ന് കുറച്ച് കട്ടിയുണ്ടാവും. ഞാൻ എല്ലാം ഒന്ന് കറക്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നാല് തട്ടാവും കേട്ടോ. അപ്പോൾ ഇതിമേ ക്രീം തേച്ച് കൊടുക്കാം. ഞാൻ അടിയിൽ റെഡ് വെച്ചു, പിന്നെ നമ്മളെ വാനില കേക്ക് വെച്ചു, പിന്നെ ചോക്ലേറ്റ് കേക്ക് വെച്ചു. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഞാൻ എല്ലാത്തിലും സിറപ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സിറപ്പിൻ്റെ കളർ എന്താ എങ്ങനെയെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ. ഞാൻ കേക്ക് ഉണ്ടാക്കിയ ബാറ്റർ എടുത്ത പാത്രത്തിൽ സിറപ്പ് ഇറക്കിയെടുത്ത കാരണമാണ് കേട്ടോ ഇങ്ങനത്തെ കളർ കാണുന്നത്, സിറപ്പിൻ്റെ കളർ. അപ്പൊ ഞാൻ ലാസ്റ്റത്തെ തട്ട് ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ക്രീം തേച്ച് കൊടുക്കാണ്. അപ്പം കേക്ക് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് രണ്ട് മണിക്കൂറില്ല ഒന്നര മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്താണ്. അപ്പം ഞാനിതിലേക്ക് ഇനി ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ റെഡ് ഗണാഷ് വെച്ച് കൊടുത്തിട്ടിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് വെച്ച് കൊടുക്കണം. അടിയിൽ നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാണ്. സ്റ്റാർ നോസിലേക്ക് ഇങ്ങനെ ഞാനാണ് അങ്ങനെ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ റെഡ്ബി കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടാക്കിയ കേക്കിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമായത് എനിക്ക് ഈ കേക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.